ചികിത്സയുടെ പേരിൽ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് പിണറായി വിജയൻ അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോകുമെന്ന എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് മറുനാടൻ മലയാളി നൽകിയിരുന്നു. ഇതിനുള്ള നീക്കങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റാനും അതേ കാർഡ് CPM കേന്ദ്ര നേതൃത്വം ഇറക്കുമെന്ന് തന്നെയാണ് സൂചനകൾ. കോടിയേരിയുടെ മകൻ ബിനീഷുമായി ബന്ധപ്പെട്ട് ലഹരിക്കടത്തിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകളെല്ലാം കണക്കിലെടുത്ത് തന്നെയാണ് ഇങ്ങനെയൊരു സംഭവ വികാസം നടക്കാൻ പോകുന്നത്. CPMൽ സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് കേസുകൾ ആയുധമാക്കുന്ന തെക്കൻ ലോബിക്കെതിരെ കണ്ണൂർ ലോബി ഭിന്നത മറന്ന് ഒന്നിക്കുന്നുവെന്ന വാർത്തയുമായി ഇന്ന് മംഗളമെത്തുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും തുടർ ചികിത്സയ്ക്ക് വിദേശത്തേക്ക് പോകുന്ന അവസരം തെക്കൻ ലോബി മുതലെടുക്കാതിരിക്കാനുള്ള കണ്ണൂരിലെ സംയുക്ത നീക്കമെന്ന് മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. കോടിയേരിയുടെ മകൻ ബിനീഷ് മയക്കുമരുന്ന് കേസിൽ ബംഗളൂരുവിൽ അറസ്റ്റിലായതോടെ പാർട്ടി നേതൃത്വത്തിനെതിരെ ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി രംഗത്ത് തന്നെയുണ്ട്. പാർട്ടി സെക്രട്ടറിക്ക് മകനെ നേർവഴി നടത്താനായില്ലെന്ന വിമർശനമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പിണറായിക്കും കോടിയേരിക്കും ചികിത്സാർത്ഥം മാറി നിൽക്കേണ്ടി വന്നാൽ സർക്കാരിൻ്റെ ചുമതല EP ജയരാജനിലേക്കും പാർട്ടി ചുമതല MV ഗോവിന്ദനിലേക്കും എത്തിക്കുകയാണ് കണ്ണൂർ ലോബി ലക്ഷ്യമിടുന്നതെന്നും വിശദീകരിക്കുന്നുണ്ട്. പിണറായിയെയും കോടിയേരിയെയും ചികിത്സയുടെ മറവിൽ തൽസ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള ആലോചനയ്ക്കിട തന്നെയാണ് ഇത്തരമൊരു വാർത്ത എത്തുന്നത്. മന്ത്രി EP ജയരാജൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത കേരളപ്പിറവി ആശംസകൾക്കുള്ള കമന്റിൽ പോലും പരോക്ഷമായി താൽക്കാലിക മുഖ്യമന്ത്രിക്കുള്ള അഭിവാദ്യങ്ങളുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇല്ലാതിരുന്ന പോൾ തെക്കൻ ജില്ലക്കാരനായ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ശബരിമല വിഷയം കൈകാര്യം ചെയ്ത രീതി ശരിയല്ലെന്ന് കണ്ണൂർ ലോബി പരസ്യമായി വിമർശിച്ചിരുന്നുവെന്നും മംഗളം റിപ്പോർട്ട് ചെയ്യുന്നു. MA ബേബിയുടെ നീക്കങ്ങളെ തടയിടാനാണ് കണ്ണൂർ ലോബിയുടെ സംയുക്ത നീക്കമെന്ന സൂചനയാണ് മംഗളം വാർത്തയിലുള്ളത്. തോമസ് ഐസക്കും ബേബിയും നേതൃത്വത്തിൽ എത്താതിരിക്കാൻ തന്നെയാണ് ശ്രമങ്ങളും നടക്കുന്നത്. ബിനീഷിന്റെ കാര്യത്തിൽ തെക്കൻ ജില്ലക്കാരനായ PB അംഗം MA BB ഫേസ്ബുക്കിൽ പരോക്ഷ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തു. പാർട്ടിയുടെ പ്രതിച്ഛായ നിലനിർത്താൻ കേന്ദ്ര നേതൃത്വം ബേബിയെ നിയോഗിച്ചേക്കുമെന്ന ആശങ്കയും കണ്ണൂർ ലോബിയിൽ പ്രകടമാണ്. സമവായ സെക്രട്ടറിയായി ബേബി വന്നേക്കുമെന്ന അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. പിണറായി വിജയനെ മുൻനിർത്തി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതിൽ CPM കേന്ദ്ര നേതൃത്വത്തിന് താല്പര്യവും കുറവ് തന്നെയാണ്. മന്ത്രിമാരായ TM തോമസ് ഐസക്കോ KK ശൈലജയോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കപ്പെടാനും സാധ്യതകൾ ഏറെയുണ്ട്. ഇതെല്ലാം മുന്നിൽ കണ്ടാണ് നീക്കങ്ങൾ നടക്കുന്നത്. സ്വർണ്ണക്കടത്തും ലൈഫ് മിഷനും കൈകാര്യം ചെയ്തതിൽ പിണറായി സർക്കാരിന് ഗുരുതരമായ വീഴ്ചയുണ്ടായി എന്ന വിലയിരുത്തലിൽ തന്നെയാണ് CPM കേന്ദ്ര നേതൃത്വം. ബംഗാളിലും ത്രിപുരയിലും CPMന് ഭരണം നഷ്ടമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ കേരളത്തിൽ കരുതലോടെ തന്നെ പോകുമെന്ന് തന്നെയാണ് നിർദ്ദേശങ്ങൾ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുന്നത്. എന്നാൽ ഒരു കരുതലും ഉണ്ടായില്ലെന്ന വിലയിരുത്തലിലാണ് CPM കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. പിണറായി വിജയനെ പരസ്യമായി ആരും തള്ളി പറയില്ല. എന്നാൽ ഭരണ തുടർച്ചയുടെ സാധ്യത നിലനിർത്താൻ മുഖം മാറ്റം അനിവാര്യമാണെന്ന വിലയിരുത്തൽ തന്നെയാണ് CPM കേന്ദ്ര കമ്മിറ്റിക്കുള്ളത്. ഇത് പിണറായിയും മനസ്സിലാക്കുന്നുണ്ട്. തന്ത്രപൂർവ്വം മുഖ്യമന്ത്രി സ്ഥാനം പിണറായി ഒഴിയുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ തരുന്നത്. അവസാന നിമിഷം വരെ രാജി ഒഴിവാക്കാനും പിണറായി ശ്രമിക്കുന്നതായിരിക്കും. ഇതിനിടെയാണ് പുതിയൊരു വാർത്ത ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് M ശിവശങ്കർ. സ്വർണ്ണക്കടത്തിനപ്പുറം ലൈഫ് മിഷനിലും ശിവശങ്കർ പ്രതിയാകും. ഇത് മുഖ്യമന്ത്രിക്ക് വിനയാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരു പ്രധാനിയും കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിൽ കഴിയുകയാണ്. മന്ത്രി ജലീലും സംശയനിഴലിലാണ്. ഇതെല്ലാം പിണറായിയെയാണ് പ്രതികൂലമായി ബാധിക്കുന്നത്. പിണറായിയും കോടിയേരിയും സ്ഥാനം ഒഴിയേണ്ടതില്ലെന്ന് പരസ്യമായി തന്നെ പറയുമ്പോഴും CPM പോളിറ്റ് ബ്യൂറോയിൽ അടക്കം എതിർസ്വരങ്ങൾ ശക്തമായി തുടരുന്നു. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ടും തീർത്തും നിരാശരാണ്. ഇത് പിണറായിയും മനസ്സിലാക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് രാജി ക്കേണ്ടി വരുമെന്ന് പിണറായി തന്നെ തിരിച്ചറിയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കൊടുങ്കാറ്റ് വീശുമ്പോൾ രാജിവെച്ച് മുങ്ങാനൊരുങ്ങി പിണറായി വിജയൻ തന്ത്രങ്ങൾ മെനയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ. ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖം രക്ഷിച്ച് ചികിത്സ തേടി അമേരിക്കയ്ക്ക് പോകാൻ പദ്ധതി ഒരുക്കുന്നുവെന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത്. അവശേഷിക്കുന്ന സംസ്ഥാനവും കൈവിട്ടതിൽ ദേശീയ നേതൃത്വം ആശങ്കപ്പെട്ടതോടെ ഒരു നിവൃത്തിയുമില്ലാതെ പടിയിറങ്ങാനാണ് പിണറായി നിർബന്ധിതനാകുന്നത്. പിണറായിക്ക് സ്ഥാനം പോയാൽ പകരമെത്തേണ്ടത് CPM സെക്രട്ടറിയായ കോടിയേരി ബാലകൃഷ്ണനാണ്. എന്നാൽ മകൻ മയക്കുമരുന്ന് കേസിൽ പ്രതിയായതോടെ അവസരം നഷ്ടപ്പെട്ട് കോടിയേരിയും പ്രതിസന്ധിയിലായി നിൽക്കുകയാണ്. പകരം ആര് മുഖ്യമന്ത്രിയാകുമെന്നതും CPM കേന്ദ്ര നേതൃത്വം പരിശോധിക്കുന്നുണ്ട്. ഇതോടെയാണ് കണ്ണൂർ ലോബി കളി തുടങ്ങിയത്.